ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്, പിന്നെയാണ് രോമാഞ്ചം റിലീസ് ചെയ്യുന്നത്. അല്ലല്ല, ഇത് രണ്ടാമതാണ്. അപ്പോൾ ഇപ്പോൾ രോമാഞ്ചം ആദ്യം റിലീസ് ചെയ്തതുകൊണ്ട് സിജു എന്നുള്ളൊരു സ്റ്റാർ മെറ്റീരിയൽ സിനിമയ്ക്ക് വരുന്നു, ആ വിധത്തിലൊരു പ്രതീക്ഷയുണ്ടാവും? അങ്ങനെയൊന്നും ഒന്നുമില്ല. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, കോഴിമുട്ട കൊടുത്ത് മേടിച്ചൊരു അവസരമാണ് വെള്ളരി പട്ടണ സിനിമയിൽ എനിക്ക് ഈ ചാൻസ്. അപ്പം മഹേഷ്ണൻ തന്നെ കണ്ടു, അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്, ചെറിയ ഗുണമാണ്. അങ്ങനെയാണ് മഹേഷ്ണൻ എന്നെ എൻ്റെ രണ്ടാമത്തെ സിനിമയിലായിട്ട് കൊണ്ടുവരുന്നത്. മഞ്ജു ചേച്ചിയുടെ ഒരു കോംബോ ഉണ്ട്, അതിനുശേഷമാണ് രോമാഞ്ചം ഷൂട്ട് തുടങ്ങുന്നത്, റിലീസാവുന്നത്. സോ അങ്ങനെ സ്റ്റാർ അങ്ങനൊന്നും ഇല്ല. ഈ രോമാഞ്ചം എഫക്ട് എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ ഏകദേശം 60 കോടിയോളം കളക്ട് ചെയ്തിട്ട് ഈ വർഷം ഇറങ്ങിയ ഏറ്റവും വലിയ വിജയമായിട്ട് രോമാഞ്ചം തുടരുകയാണ്. അടിപൊളിയാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന് ഇവിടെ ഇരിക്കാൻ പറ്റി. അല്ലെങ്കിലും അതെ അതെ, ഞാനത് ആഡ് ചെയ്തോട്ടെ, അല്ലെങ്കിലും ഷിജു ഇരിക്കും. കാരണം നമ്മുടെ ഈ സിനിമയിലെ ത്രൂ ഔട്ട് ക്യാരക്ടർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനേക്കാളും എല്ലാ ക്യാരക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഈ സെൻട്രൽ സ്റ്റോറിയെ എല്ലാ തരത്തിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാത്ത ഒത്തിരി പേരുണ്ട് പുറത്ത്. ആ ക്യാരക്ടേഴ്സിനെ എല്ലാം അത് കുറച്ച് ക്യാരക്ടർ ബാഹുല്യമുള്ള ഒരു സിനിമയാണ്. ഒരു പുതുമുഖ ഡയറക്ടർ അങ്ങനത്തെ പടം ആദ്യം തന്നെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ക്യാരക്ടേഴ്സ് കൂടുതലുണ്ട്, ഇൻസിഡൻസ് കൂടുതലുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് നമ്മൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം സിജു പറഞ്ഞ പോലെ സിജു ഒരു രണ്ട് സീനിലാണ് വരുന്നതെങ്കിൽ ആ രണ്ട് സീനും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് പോകുമ്പോഴും ഓർക്കും, അതിലെ ചില എലമെൻറ്റ്സ് നിങ്ങൾക്ക് ചിരിയും വന്നേക്കാം. അപ്പം അതുകൊണ്ട് ആരെയും നമ്മൾ ഇതിനകത്തിൽ അപ്രസക്തരായിട്ട് കാണുന്നില്ല. കാരണം അതെല്ലാം ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇതൊരു സൂപ്പർ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഇത് ത്രൂ ഔട്ട് അങ്ങനെയല്ല. എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എഫോർട്ട് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ സൗബിൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഭാഷാശുദ്ധി അത് കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി വളരെ നൈസായിട്ട് ഇപ്പോൾ പറഞ്ഞെങ്കിലും പുള്ളി അതിലെടുത്തൊരു ഒരു എഫോർട്ടുണ്ട്. ആ എഫോർട്ട് ആരും ഇതുവരെ ഡിമാൻഡ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് പുള്ളിയുടെ വാക്ക് തിരിയുന്നില്ല അല്ലെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ ഉണ്ടാവാനുള്ള കാര്യം അത് ഡിമാൻഡ് ചെയ്യാത്തതുകൊണ്ട്, അത് ഡിമാൻഡ് ചെയ്തപ്പോൾ പുള്ളി അത് ഡെലിവർ ചെയ്തു. അപ്പം ഇനി ആർക്കും അതിൽ സംശയം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പുള്ളി കൊച്ചി മാത്രമേ പറയൂ, ഇതല്ല, ഇത് കൃത്യമായ ഒരു ഒരു മാവേലിക്കര അല്ലെ ഒരു മധ്യ തിരുവാങ്കൂർ ഭാഷയെ കൃത്യമായി തന്നെ പുള്ളി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്, വളരെ വിശ്വസനീയമായ രീതി. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പുള്ളിക്ക് അതൊരു പുതിയ പരിപാടിയായിരുന്നു. ആ പുതിയ പരിപാടിക്ക് പുള്ളി പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു, അല്ല വെറുതെ വന്ന് അങ്ങ് പറയുകയല്ല ചെയ്തത്. അതിന് അതിന് പുള്ളി നല്ല എഫോർട്ട് ഇട്ടു. അപ്പോൾ അതാണല്ലോ ആർട്ടിസ്റ്റ്, അങ്ങനെ വേണമല്ലോ. അതെ, തുടക്കം മുതലേ ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റിൻ്റെ കഥ പറയുന്ന തൊട്ട് തന്നെ കൂടെ ഉണ്ട്, കാസ്റ്റിംഗ് സമയം തൊട്ട് കൂടെ ഉണ്ട്. പിന്നെ ഹിറ്റാവുമെന്ന് ഉറപ്പായിരുന്നു, ഇത്ര വലിയ ഹിറ്റാവുമെന്ന് ഒരിക്കലും വിളിച്ചില്ല. കാരണം അത് ഭയങ്കരമായിട്ട് ഭയങ്കര മുകളിലോട്ട് പോകുമെന്ന് വിചാരിച്ചില്ല. ഹിറ്റാവുന്ന ഷൂട്ടിൻ്റെ സമയം കഥ കേൾക്കുമ്പോൾ തന്നെ അതിൽ ചിരി വന്നായിരുന്നു. പിന്നെ പല സമയത്തും ജിത്തു ഡയറക്ടർ കഥ പറയുമ്പോൾ രോമാഞ്ചം വന്നായിരുന്നു. ആ ഒരു ഇത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടായിരുന്നു പടം ഇറക്കാവുന്ന. അത് വേറെ കുറച്ച് കാര്യങ്ങളോടുകൂടി പിന്മാറിയതാണ്. ഇല്ല നമ്മളിപ്പോൾ ഇല്ല, എനിക്കിപ്പോൾ എന്താ പറയുക, സുഡാനിൽ ഞാൻ പ്രൊഡക്ഷനിലും ഇല്ല, ഇത്രയധികം സാലറി മേടിച്ചിട്ടില്ല. പക്ഷെ ആ പടം ഹിറ്റായപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുക, ബാക്കിയുള്ള തന്ന സ്നേഹം, അത് എന്തുവന്നാലും ജനങ്ങളെ സ്നേഹം ഈ പടം ഇറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയല്ലോ. അതിൻ്റെ അത്രയും ഒരു എന്താ പറയുക, ക്യാഷിലും വരില്ല, ഒരു പ്രൊഡക്ഷനിലും വരില്ല. ആ ഒരു സന്തോഷം തന്നെയാണ് ഏറ്റവും വലിയ വരുമാനം.